മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യ പല സൂചനകൾ പുറത്തുവന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ ലീഡ് ചെയ്യുന്നു സ്ട്രോങ് റൂമുകളുടെ താക്കോൽ മാറിയതിനെ തുടർന്ന് വോട്ടെണ്ണൽ പത്ത് മിനിറ്റ് വൈകിയിരുന്നു കോട്ടയം ബെസേ ബസേലീസ് കോളേജിലാണ് വോട്ടെണ്ണൽ ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് എഴുപത്തിരണ്ട് പോയിൻ്റ് എട്ട് ആറ് ശതമാനം പേർ വോട്ട് ചെയ്തു എന്ന് ഔദ്യോഗിക കണക്ക് ഉമ്മൻചാണ്ടി മുഖ്യ ചർച്ചാ വിഷയമായ പുതുപ്പള്ളി ഉപ ഉപതെരഞ്ഞെടുപ്പിൽ വികസനവും വിവാദങ്ങളും ഒപ്പം ഉയർന്നിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥാനാർത്ഥിയായി എന്ന അപൂർവതയ്ക്കും പുതുപ്പള്ളി സാക്ഷ്യം വഹിച്ചു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നത് നിയമസഭയിലേക്ക് ചാണ്ടി ചാണ്ടിയുമ്മൻ്റെ ആദ്യ മത്സരമാണ് ജയ് സി തോമസാണ് ഇടതു മുന്നണി സ്ഥാനാർത്ഥി രണ്ട് തവണ അച്ഛനോട് മത്സരിച്ച ശേഷം മകനോട് മത്സരിക്കുന്നു എന്ന പ്രത്യേകത ജയ്ക്കിനുണ്ട് ലിജ് ലിജിൻ ലാലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ലൂക്ക് തോമസ് പി കെ ദേവദാസ് ഷാജി സന്തോഷ് ജോസഫ് എന്നിവരാണ് മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അമ്പത്തിമൂന്ന് വർഷം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചത് ഉമ്മൻചാണ്ടിയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയിരുന്ന റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ ജൂലൈ പതിനെട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് എന്തായാലും പുതുപ്പള്ളിയിൽ മാറ്റമൊന്നും സംഭവിച്ചില്ല പുതുപ്പള്ളി പ്രതീക്ഷിച്ചതുപോലെ ചാണ്ടി ഉമ്മൻ നിലനിർത്തി ചാണ്ടിയമ്മൻ്റെ ലീഡ് കുതിച്ച് ഉയരുകയാണ് ചാണ്ടിയമ്മന് ഒരു എതിരാളിയാകാൻ പോലും ജേക്സി തോമസിന് കഴിഞ്ഞില്ല എന്നതാണ് പരാമർശം തകതാവ തരംഗത്തെക്കാൾ ഉപരി ചാണ്ടിയമ്മന്റെ വ്യക്തിത്വം ശ്രദ്ധേയമാണ് തൻ്റെ പിതാവിനെ അധിക്ഷേപിച്ച വിനായകനെ വിനായകൻ നടൻ വിനായകന് മാപ്പ് കൊടുത്തത് ചാണ്ടിയമ്മനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ട എന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു അങ്ങനെ മനുഷ്യത്വപരമായ ഒരുപാട് പ്രത്യേകതകൾ ചാണ്ടിയമ്മൻ ഉണ്ട് എന്തായാലും ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ചാണ്ടിയമ്മൻ ലീഡ് ചെയ്തതോടെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടന പ്രകടനം തുടങ്ങിക്കഴിഞ്ഞു വ്യക്തമായ ലീഡിലേക്ക് ഉമ്മൻ പോവുകയാണ് ജയ്ക്കിന് ഒരിടത്തും ചാണ്ടി ചാണ്ടിയമ്മനോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു കഴിയുന്നില്ല എല്ലായിടത്തും ചാ ഉമ്മൻ ശക്തമായി ലീഡ് ചെയ്യുന്നു ചുരുക്കത്തിൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ യുഗം ആരംഭിക്കുന്നു ഉമ്മൻചാണ്ടി യുഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന്റെ യുഗം ആരംഭിക്കുകയാണ് ഇതാണ് ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥ പുതുപ്പള്ളി എൽ ഡി എഫിന് വീണ്ടും കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ വർഷങ്ങളായി ഏറെ പരിശ്രമിച്ചു സി പി എം പക്ഷേ ഓരോ തവണയും അദ്ദേഹത്തിന് ലീഡ് കൂടി കൂടി വന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അദ്ദേഹത്തിന് ലീഡ് കുറഞ്ഞത് ജെസി തോമസ് നല്ല പ്രകടനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ സഹതാപതരംഗവും മറ്റുമൊക്കെ വീശിയടിച്ചു ആ സഹതാപതരംഗത്തിൻ്റെ കരുത്തും ചാണ്ടി ചാണ്ടിയമ്മൻ്റെ വ്യക്തിത്വവുമാണ് ഈ വിജയത്തിന് ആവശ്യ നിദാനമായി മാറിയത് എന്തായാലും ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്ന് വിജയിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇനി പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മൻ്റെ യുഗമാണെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് മാറി നിന്ന വ്യക്തിത്വമാണ് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നിർബന്ധ പ്രകാരമാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു പുതുപ്പള്ളിയിൽ ചാണ്ടി ചാണ്ടിയമ്മനെല്ലാം മറ്റാരെങ്കിലും ആണെങ്കിൽ അട്ടിമറി വിജയം സി പി എം നേടുമെന്ന് അറിയാമായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പുതുപ്പള്ളി കൈവിട്ടാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകുമെന്നും അറിയാമായിരുന്നു അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കിയത് ഈ തീരുമാനം വൻ വിജയമായി മാറുകയും ചെയ്തു